കെ ടി ജലീലിൻ്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും തമ്മിൽ ഐക്യപ്പെടുമോ യോജിപ്പിലെത്തുമോ എൽ ഡി എഫിലേക്ക് മുസ്ലിം ലീഗ് ചേക്കേറുമോ തുടങ്ങിയ സംശയങ്ങളും ചർച്ചകളും രാഷ്ട്രീയ രംഗത്ത് സജീവമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം മുസ്ലിം ജനവിഭാഗങ്ങളെ സ്വീകരിക്കുന്നതിന് അടിസ്ഥാനപരമായി യാതൊരു പ്രശ്നവുമില്ല. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ സ്വീകരിക്കുന്നതിന് എന്നാൽ പ്രശ്നങ്ങളുണ്ട് താനും. മുസ്ലിം ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് കോൺഗ്രസിനേക്കാൾ മാർക്സിസ്റ്റ് പാർട്ടിയാണ് നല്ലത് എന്ന ചിന്ത മുസ്ലിം ജനവിഭാഗങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മുസ്ലിം കോട്ടകളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും നിർണായക വിജയം നേടാൻ കഴിഞ്ഞത്. മുസ്ലിം ലീഗിലെ വിമതരെ ചാക്കിട്ട് പിടിച്ചിട്ടാണെങ്കിൽ കൂടി ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ ടി ജലീലിനെ തള്ളിപ്പറഞ്ഞതിലൂടെ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിൻ്റെ അണികൾക്കും കൊടുത്തിരിക്കുന്ന സന്ദേശം വ്യക്തമാണ്. ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല. ഞങ്ങൾ മുസ്ലിം ലീഗിനോ മുസ്ലിം ലീഗിൻ്റെ അണികൾക്കോ എതിരല്ല. നിങ്ങളോട് വ്യക്തിവിരോധം തീർക്കാൻ പാർട്ടി വിരോധം തീർക്കാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ശ്രമിച്ചാൽ പോലും ഞങ്ങൾ അവരെ തള്ളിപ്പറയും. ഇതാണ് കെ ടി ജലീലിലൂടെ പിണറായി നൽകിയിരിക്കുന്ന സന്ദേശം. സഹകരണ പ്രസ്ഥാനത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ കേന്ദ്ര സർക്കാരോ കടന്നു കയറുന്നതിനുള്ള സാഹചര്യം തടയുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനമാണ് കെ ടി ജലീലിലൂടെ കെ ടി ജലീലിനെ തടഞ്ഞതിലൂടെ നൽകിയിരിക്കുന്ന രാഷ്ട്രീയ സന്ദേശം. സഹകരണ സഹകരണ പ്രസ്ഥാനങ്ങളിൽ കേന്ദ്രവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കടന്നു കയറിയാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആണിക്കൽ ഇളകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നൂറുകണക്കിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും ആ പാർട്ടിയുടെ പ്രസ്ഥാനങ്ങൾ തന്നെ കോടിക്കണക്കിന് രൂപയാണ് നൂറുകണക്കിന് കോടി രൂപയാണ് സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഉറവിടം അന്വേഷിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോയാൽ സംഗതി ഗുരുവാലാകും എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് കേന്ദ്രത്തെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും സഹകരണ പ്രസ്ഥാനത്തിൽ കാലുകുത്താതിരിക്കുക എന്ന നയമാണ് അവർ സ്വീകരിക്കുന്നത്. അതിന് അപവാദമായ നയം, അതിനെതിരായ നയം നീക്കം കെ ടി ജലീൽ മുന്നോട്ട് വെച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് മൂലകാരണം. അടുത്തത്, കെ ടി ജലീലിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ലീഗിൻ്റെ എല്ലാ നേതാക്കളും പിണറായിയെ സ്വാഗതം ചെയ്തു. പിണറായി അവർക്ക് ഇഷ്ടക്കാരനായി. അത് ഇടതുപക്ഷ മുന്നണിയിലേക്കുള്ള മുസ്ലിം ലീഗിൻ്റെ കടന്നുകയറ്റത്തിന് സഹായകമാകുമോ എന്നാണ് രാഷ്ട്രീയ രംഗം പരിശോധിക്കുന്നത്. അത് പെട്ടെന്ന് സാധ്യമല്ല എന്ന കൺക്ലൂഷനിലാണ് നമ്മൾ എത്തിച്ചേരുക. കാരണം മുസ്ലിം ജനവിഭാഗങ്ങളോടുള്ള മുസ്ലിം ലീഗിനോടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം ഇതുവരെ വ്യക്തമാണ്. അതൊരു വർഗീയ പാർട്ടിയാണ്. ആ വർഗീയ പാർട്ടിക്ക് വർഗീയ വിരുദ്ധമായ ഇടതുപക്ഷ ചേരിയിൽ സ്ഥാനമില്ല. ഈ വർഗീയ പാർട്ടിയോട് മുസ്ലിം ലീഗിൻ്റെ വർഗീയതയോട് എതിരഭിപ്രായം പ്രകടിപ്പിച്ച് വിഘടിച്ചു വന്ന അഖിലേന്ത്യാ ലീഗിനെ EMS തള്ളിക്കള പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നയം രൂപപ്പെടുത്തിയത്. അത് ശരിയത്ത് കേസായിരുന്നു. മൊയ്തീൻകുട്ടി ഹാജിയുടെയും ET മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്ത് ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമായിരുന്ന അഖിലേന്ത്യാ ലീഗിനെ ശരിയത്ത് വിഷയത്തിൽ EMS തള്ളിപ്പറഞ്ഞു. ശരിയത്തിനെ തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് അഖിലേന്ത്യാ ലീഗിന് ഇടതുപക്ഷത്തും മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം തുടരാനാവില്ല. അവർ നിരാശരായി മാർക്സിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗിലേക്ക് മടങ്ങിപ്പോയി. ചില പൊട്ടും പൊടിയും ഇടതുപക്ഷത്തും UDFലും അല്ലാതെ മാറി നിന്നു എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല. അവരാണ് ഇപ്പോഴത്തെ INL ആയി അഖിലേന്ത്യാ ലീഗായി നിലനിൽക്കുന്നതും. അപ്പോൾ അന്ന് ശരിയത്തിൻ്റെ പ്രശ്നത്തിൽ മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയായി ചിത്രീകരിച്ച മാർക്സിസ്റ്റ് പാർട്ടി ഒരു വിലയിരുത്തലിലും മുസ്ലിം ലീഗിനെ മതേതര പാർട്ടിയായി
കണ്ടിട്ടില്ല. ഒരു പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിലും ഒരു രാഷ്ട്രീയ നീക്കങ്ങളിലും രാഷ്ട്രീയ പ്രമേയങ്ങളിലും മുസ്ലിം ലീഗിനെ മതേതര പാർട്ടിയായി കണ്ടിട്ടില്ല. മുസ്ലിം ലീഗിനെ മതേതര പാർട്ടിയായി പാർട്ടിയുടെ കോൺഗ്രസ് വിലയിരുത്താതെ ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരുവാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല. എന്നാൽ ആ എതിർപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥയിൽ നിന്നും 5-10 സീറ്റെങ്കിലും പിടിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല. പാർലമെൻറ്റിൽ പോലും ദയനീയമായ സ്ഥിതിയാണുള്ളത്. പാർലമെൻറ്റിൽ ലോക്സഭയിൽ CPI ഒരു സീറ്റുമില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സീറ്റ് മാത്രമാണ് കേരളത്തിൽ നിന്നുള്ളത്. മുസ്ലിം ലീഗിലെ തമിഴ്നാട്ടിലെ 2 സീറ്റുകൾ പിടിച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻറ്റിലെ ലോക്സഭയിലെ പ്രാതിനിധ്യം നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് സീറ്റുകൾ നേടിയേ പറ്റൂ. ആ നേടുന്നതിന് മുസ്ലിം അണികളുടെ വോട്ടുകൂടി അവർ പ്രതീക്ഷിക്കുന്നു. അതിന് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശമാണ് ലീഗിനോട് ഞങ്ങൾ ശത്രുതയില്ല, ലീഗിൻ്റെ ശത്രു ഞങ്ങളുടെ മിത്രമല്ല, KT ജലീലിനെ ഞങ്ങൾ തള്ളിപ്പറയാൻ തയ്യാർ, നിങ്ങൾ പാർട്ടിയായി ഞങ്ങളോടൊപ്പം വരണം എന്ന് പറയുന്നില്ല. കാരണം പാർട്ടിയായി വരുന്നതിന് ഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്, പാർട്ടി വിലയിരുത്തലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അണികൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം, ഞങ്ങൾ നിങ്ങളുടെ അണികളെയും സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ 2 സീറ്റിൽ ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് വിരുദ്ധ വികാരം വളർത്തിയെടുക്കുക, മാർക്സിസ്റ്റ് പാർട്ടിയോട് അനുകൂലമായ വികാരം വളർത്തിയെടുക്കുക, ആ 2 സീറ്റ് ലീഗ് മത്സരിക്കുന്ന 2 സീറ്റുകളിൽ ഒഴിച്ചുള്ള സീറ്റുകളിൽ മുസ്ലിം അണികളുടെ വോട്ട് മുസ്ലിം സംരക്ഷണത്തിൻ്റെ പേരിൽ, മുസ്ലിം സുരക്ഷിതത്വത്തിന് തണലൊടുക്കുന്നതിൻ്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലഭ്യമാക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് ചേക്കേറുക എന്നത് നടക്കില്ല. ഇടതുപക്ഷ മുന്നണിയിലേക്ക് പ്രവേശനം മുസ്ലിം ലീഗിന് സാധ്യമല്ല. അതിന് വലിയ വലിയ കടമ്പകൾ കടക്കാനുണ്ട്. പാർട്ടി കോൺഗ്രസ് തീരുമാനം ഉൾപ്പെടെ വരാറുണ്ട്. അത് വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയായ ഹൈന്ദവ ജനത എങ്ങനെ പ്രതികരിക്കും എന്ന ഭയവും അവർക്ക് പ്രധാനമാണ്. മാർക്സിസ്റ്റ് കേരളത്തിൽ BJP വളരാതിരിക്കാൻ കാരണം ഇവിടുത്തെ ഹിന്ദു പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ്. ആ ഹിന്ദു പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടി ഹൈന്ദവ ജനത കൂടുതൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം വിഭാഗത്തോട് പ്രീണന നയം സ്വീകരിച്ചാൽ സ്വാഭാവികമായി ഇവിടുത്തെ ഹൈന്ദവ അണികൾ ഖിന്നരാകും, വിമുഖരാകും, മാർക്സിസ്റ്റ് പാർട്ടിയോട് പ്രതിപത്തി കുറയുമോ എന്നവർ ഭയപ്പെടുന്നു. ഈ സാഹചര്യമാണ് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷ പ്രവേശനത്തിൽ നിന്നും തടയുന്നത്. അതുകൊണ്ട് ഇപ്പുറത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കേണ്ട, എന്നാൽ മുറ്റത്തും തിണ്ണയിലും നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്ന സമീപനമാണ് മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിനോട് സ്വീകരിക്കാൻ സാധ്യത. നന്ദി, നമസ്കാരം.